അദ്രീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുജറാത്തിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അഹമ്മദാബാദിലുള്ള ഡ്രൈവ് ഇൻ സിനിമ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നീണ്ട ഒരു വഴി തന്നെയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അതിലൂടെ വാഹനം ഓടിച്ച് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഏതാനും ഭാഗമാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. മഴക്കാലത്താണ് ഈ ഒരു ഡ്രൈവ് ഇൻ സിനിമ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. പ്രധാനമായും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കേരള സ്റ്റോറി, അതും നമ്മുടെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള, മലയാളി നാടിനെക്കുറിച്ചുള്ള മനോഹരമായൊരു മൂവിയാണ് എന്നറിഞ്ഞിട്ട് ഞങ്ങൾ വൈദികരെല്ലാവരും ഓപ്പൺ സ്പേസിൽ നടക്കുന്ന ഈ ഒരു മൂവിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ വൈദികരെല്ലാവരും ഇതുപോലെ ഓപ്പൺ സ്പേസിൽ നടത്തപ്പെടുന്ന ഈ ഒരു മൂവി കാണുവാൻ വേണ്ടി എത്തിച്ചേരുന്നത്. അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് കൂടുതൽ സന്തോഷവും ഈ ഒരു മൂവി കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളുടെ മുഖത്ത് ഉണ്ടായിരുന്നു. പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഇപ്രകാരമൊരു ഓപ്പൺ സ്പേസിൽ, അതും നമ്മളിരിക്കുന്ന കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു മൂവി കാണുവാൻ സാധിക്കുന്ന സംവിധാനം എങ്ങനെയാണ് എന്ന് അനുഭവിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കേരള സ്റ്റോറി കാണുവാൻ ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ വാഹനവുമായി അകത്തേക്ക് പ്രവേശിച്ച് യഥാക്രമം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട്, കൃത്യമായി പറഞ്ഞ വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു മൂവി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ടിക്കറ്റ് നിരക്കാണെങ്കിൽ സാധാരണക്കാർക്ക് പോലും വഹിക്കുവാൻ പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു തുക മാത്രമേ ഈടാക്കുന്നുള്ളൂ. എന്നെ ആകർഷിച്ച മറ്റൊരു വസ്തുത, വിശാലമായൊരു സ്ഥലം ഇതിനു വേണ്ടി തന്നെ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ മൂവി കാണുവാൻ വന്നിരിക്കുന്ന ഈ ഒരു ദിവസം ശക്തമായൊരു മഴ പെയ്തതുകൊണ്ട് പൂർണ്ണമായ ഒരു ചിത്രീകരണം എനിക്ക് സാധ്യതമാകുന്നില്ല. ചുറ്റുപാട് നോക്കിക്കഴിയുമ്പോൾ ഒത്തിരിയേറെ വെള്ളക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണുവാൻ സാധിക്കും. എങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ മനോഹരമായ ദൃശ്യഭംഗികൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തുന്നത്. സാധാരണ തിയേറ്ററിലുള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി കാറിനുള്ളിൽ ഇരുന്ന് കാണുവാൻ സാധിക്കാത്തവർക്ക്, മറ്റ് സംവിധാനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ക്രമീകരണങ്ങളും തിയേറ്ററൽ ഉടമകൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കെട്ടിടമാണ് നടുഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. സാധാരണ തിയേറ്ററിൽ കാണുന്നത് പോലെയുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിലുള്ള ചിത്രീകരണം നടത്തിയതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾ എത്തിച്ചേർന്ന കാറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
സാധാരണ നമ്മൾ തിയേറ്ററുകളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന അതേ രീതിയിലുള്ള ഇരിപ്പിട സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഒരു കെട്ടിടത്തിനുള്ളിലും ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. എ സിക്ക് പകരമായിട്ട് ഫാനുകൾ മാത്രമാണ് ഇവിടെ കറങ്ങുന്നത് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ എനിക്കിവിടെ കാണുവാൻ സാധിച്ചുള്ളൂ. രണ്ട് മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഇരിപ്പിട സംവിധാനങ്ങൾ പോലും ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നേ ദിവസം സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല ഒരു മഴ ഇവിടെ പെയ്യുവാൻ കാരണമായതുകൊണ്ടാവാം ഒരു പക്ഷേ ആളുകളുടെ എണ്ണത്തിൽ നല്ല ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു സ്ക്രീനിൽ, അതും ഓപ്പൺ സ്പേസിൽ ഇതുപോലെ ഒരു സംവിധാനം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അറിയുവാൻ കൂടിയാണ് കേരള സ്റ്റോറി കാണുവാൻ ഈ ഒരു തിയേറ്ററിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബഹുനില കെട്ടിടം തന്നെയാണ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഞങ്ങൾ കാണുവാൻ സാധിക്കുക. അതിൻ്റെ ടിക്കറ്റ് നിരക്കിലും വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കുമായിരിക്കാം. ഭാരതത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ പ്രധാന നഗരങ്ങളോട് അനുബന്ധിച്ച് ഇതുപോലെയുള്ള ഓപ്പൺ തിയേറ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അടുത്ത കാലത്താണ് യൂട്യൂബുകളിലൊക്കെ വാർത്ത ഇടം പിടിച്ചത്. അതിപ്രകാരമാണ് ഞാൻ താമസിക്കുന്ന ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യം കേട്ടറിഞ്ഞ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്ക്രീനിനോട് അടുത്തുള്ള ഏതാനും ഇരിപ്പിട സംവിധാനങ്ങൾ കൂടി എനിക്കിവിടെ കാണുവാൻ സാധിക്കും. സ്ക്രീനിന് തൊട്ടടുത്തായിട്ട് നല്ല മനോഹരമായ ഒരു ഗാർഡനാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ആകാംക്ഷ നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് ഓരോ പ്രദേശവും ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എങ്ങനെ കാറിനുള്ളിലിരുന്നു കൊണ്ട് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓരോ സ്ഥലത്തും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെയുള്ള പാർക്കിംഗ് ഏരിയകളിൽ ഇരുവശങ്ങളിലായി സ്പീക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന തൂണുകളിലെല്ലാം സ്പീക്കറുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ സ്പീക്കറുകളിൽ നിന്നാണ് അതിൻ്റെ സിനിമയുടെ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ചെവികളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുക. അതല്ല, നമുക്ക് ഏതെങ്കിലും രീതിയിൽ എ സിയൊക്കെ ഇട്ട കാറിനുള്ളിൽ വച്ച് തന്നെ ഈ ഒരു സിനിമ കാണുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ഒരു റേഡിയോ സംവിധാനം വഴിയായിട്ടാണ് അതിനുള്ള ക്രമീകരണം ഈ തിയേറ്ററുകാർ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ട്യൂൺ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവരെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സിനിമ ആരംഭിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ്.